വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ മിലിന. ഞാൻ മരിയ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ അമ്മാവ് തന്നെയാണ് ഇന്നും കുക്ക് ചെയ്യണത്. ഒരു കട്ട്ലേറ്റ് ആണ്, സ്പെഷ്യൽ ആയിട്ടുള്ള അമ്മാമ്മയുടെ റെസിപ്പിയാണ്. അമ്മാമ്മ ആദ്യം കട്ട്ലേറ്റ് ഉണ്ടാക്കി തന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കക്കാർച്ച കൊണ്ടിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് അമ്മാമ്മയുടെ പോവാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കക്കാ കട്ട്ലേറ്റ് ആണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഒരു കട്ട്ലേറ്റാണ്. അതിൻ്റെ സാധനങ്ങളാണിത്: ഉരുളൻകിഴങ്ങ്, കക്ക, സവാള, തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, റെഡ് പൊടി. ഉരുളൻകിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. ഇനി കക്ക, സവാളയും ഈ പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടി ഇട്ട് വറുക്കാൻ പോയി. വെളിച്ചെണ്ണ തിളച്ച് സവാള ഇട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില കക്കയും ഇട്ട് ഇത് ഇളക്കി കൂട്ടി വറുത്ത് നല്ല ഈണം വറുത്തെടുത്ത് എടുക്കണം. ഇനി ഒന്ന് ഇളക്കി കൂട്ടി വെക്കട്ടെ. ഇതിൻ്റെ വെള്ളം വറ്റി നന്നായിട്ട് പൊട്ടണം. കക്ക ഒരുവിധം മൂപ്പായിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഇട്ട് വറുക്കണേന്. ഇനി ഇതിൻ്റെ കൂടെ മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി മൂന്നും കൂടി ഇട്ട് ഇളക്കണേ. മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി ഇത് മൂന്നും ഇട്ട് തേങ്ങ ഇട്ട് ഇത് ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ട് അടിക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി മിക്സിയിലിട്ട് അടിച്ച് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ കക്ക വറുത്തത് അടിച്ചെടുത്ത് ഈ പാത്രത്തിലോട്ട് ഇട്ട് ഇനി ഉരുളൻകിഴങ്ങും കൂടി ഇട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ പോണിയാണ്. ഇനി രണ്ടും കൂടി മിക്സ് ചെയ്യണം. കക്കയും ഉരുളൻകിഴങ്ങും കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇത് കുഴച്ച് കഴിഞ്ഞ് ഇനി ഇത് ഉണ്ട പിടിക്കാൻ പോവുകയാണ്. കട്ട്ലേറ്റ് പിടി കഴിഞ്ഞ് ഇനി ഒരു കാര്യം പറയാനുണ്ട്. ഈ കക്ക അടിക്കണ സമയത്ത് ഒന്ന് പയ്യെ കറക്കി എടുക്കാനേ പാടുള്ളൂ. കക്ക ഒന്ന് കടിക്കണം. മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി രണ്ട് മൂന്ന് സ്പൂൺ മാവും കൂടി ചേർക്കണം. മൈദ മാവ് കൂടി അടിച്ച് വെച്ചിട്ടുണ്ട്.
ഇതിലേക്ക് ഇടാൻ പോണ എണ്ണയിലോട്ട് തക്കാളി എടുത്തിട്ടുണ്ട്, കുഞ്ഞു തക്കാളിയാണ്, രണ്ടെണ്ണം കുഞ്ഞതും രണ്ടെണ്ണം ഒരു മീഡിയം സൈസാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു സവാള ആവശ്യമുണ്ട്, നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ടിച്ചിട്ട് വാട്ടിയെടുക്കാൻ പോവുകയാണ്. സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് വാട്ടിയെടുക്കണം. അതിന് വെളിച്ചെണ്ണ ഇത്തിരി ഒഴിച്ചിരിക്കണം. തക്കാളിയും സവാളയും മുളക് പൊടി ഉപ്പ് കൂടി അടിച്ചെടുത്ത സോസാണിത്. അത് നമ്മൾ ഇനി എണ്ണയിലിട്ട് വാട്ടാൻ പോയി. എല്ലാവരും കണ്ടില്ലേ, ഇത് കക്ക കട്ട്ലേറ്റ് ആണ്. ഇതാരും ഉണ്ടാക്കാത്ത ഒരു കട്ട്ലേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റ് ആണ്. നമ്മൾ ചിക്കനും ബീഫ് ചെമ്മീനൊക്കെ കൂടി വെച്ച് എല്ലാ കട്ട്ലേറ്റും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഈ കട്ട്ലേറ്റ് ആരും അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പൊ അതുകൊണ്ട് കട്ട്ലേറ്റ് കക്ക കട്ട്ലേറ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നോക്കിയിട്ട് അഭിപ്രായം പറയണം എങ്ങനെയുണ്ടെന്ന്. ഇനി പുതിയ ഒരു ഇതായിട്ട് വരാം കേട്ടോ. എല്ലാവരും കാത്തിരുന്നു. കക്കാച്ചുകൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയത് എല്ലാവരും കണ്ടില്ലേ. എന്തായാലും കക്കാച്ചി കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പൊ പുതിയ പുതിയ ഐറ്റംസ് ആയിട്ട് ഞങ്ങളുടെ അമ്മമ്മ വീണ്ടും വരും. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതലുള്ള ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്താലേ പുതിയ പുതിയ വീഡിയോസ് എല്ലാം കിട്ടുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.